എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ നിരവധി പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അപേക്ഷ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാരാമെഡിക്കൽ ഡിപ്ലോമ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് തൊട്ടാണ്. നിങ്ങൾക്ക് ഡിസംബർ 9 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ വർഷം ആരെങ്കിലും ഡിപ്ലോമ കോഴ്സുകൾ, പാരാമെഡിക്കൽ ഡിപ്ലോമ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും LBS ഡിപ്ലോമ അലോട്ട്മെൻറ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡിപ്ലോമ എന്ന് പറയുന്നത് 2 വർഷം ഡ്യൂറേഷനിൽ വരുന്ന കോഴ്സുകളാണ്, പ്രൊഫഷണൽ കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിഗ്രി ഓപ്ഷൻ ആയിട്ടും ഡിപ്ലോമ ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷത്തിൽ കൂടുതൽ വരുന്ന ഡ്യൂറേഷനിൽ വരുന്ന കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ടേം കോഴ്സുകളാണ് ഈ ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ B.Pharm എന്ന് പറയുന്നത് ഫാർമസി കോഴ്സാണ്, ഒരു ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ ഈ ഒരു ഡിഗ്രി കോഴ്സിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാമാണ് D.Pharm എന്ന് പറയുന്നത്, ഡിപ്ലോമ ഇൻ ഫാർമസി. അപ്പോൾ D.Pharm പഠിച്ചാലും B.Pharm പഠിച്ചാലും നിങ്ങൾ ഫാർമസിസ്റ്റ് ആവും, നിങ്ങൾക്ക് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിപ്ലോമ ആപ്ലിക്കേഷൻ വരുന്നത് ഈ ഒരു LBS ഡിപ്ലോമ അലോട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ മെയിനായിട്ട് ഡിപ്ലോമ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 400 രൂപയും അതേപോലെ തന്നെ SC/ST കുട്ടികൾക്ക് 200 രൂപയാണ്. ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഉള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ നിങ്ങൾ ഇത് അറിയുന്ന ഒരാളുമായിട്ട്, അല്ലെങ്കിൽ അക്ഷയ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ടൈമുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും നിങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ, ഇതിൻ്റെ ഒരു 3-4 സ്റ്റെപ്പ് ഉണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫേമേഷൻ ആണ് ലാസ്റ്റ് സ്റ്റേജ് വരുന്നത്. അതും കൂടെ ചെയ്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സെൽഫായിട്ട് ഫോണിൽ തന്നെ ചെയ്യാം. പക്ഷേ ഫോണിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഫോർമാറ്റ്, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ അറിയാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകിൽ ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതിൻ്റെ പാസ്വേഡും ഒരു രജിസ്റ്റർ ID എന്ന് പറഞ്ഞിട്ടൊരു നമ്പറും കൂടെ കിട്ടുന്നതാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ആ ഒരു ID അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് ഫെർദർ നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും അതിൻ്റെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. സോ നമുക്ക് ഇതിൽ വരുന്ന കോഴ്സുകളിലെ 3 ഡിവിഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് D.Pharm കോഴ്സാണ്, ഡിപ്ലോമ ഇൻ ഫാർമസി. അപ്പോൾ ഇതിലേക്ക് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് +2 സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇനി ബയോളജി അല്ലാതെ മാത്സ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്കും D.Pharm കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോൺ സയൻസ് ഗ്രൂപ്പുകൾക്ക്, അതായത് സയൻസ് അല്ലാത്ത മറ്റുള്ള +2 മറ്റുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഈ വർഷത്തെ 2022 ചെറിയൊരു മാറ്റമായിട്ടാണ് LBS ഡിപ്ലോമ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് സയൻസ് ഗ്രൂപ്പ് അല്ലാത്ത കുട്ടികൾക്കും അപ്ലൈ ചെയ്യാമായിരുന്നു, അതായത് ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ വർഷം അതിൽ കമ്പൽസറി എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് +2 ബയോളജി സയൻസ് തന്നെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികൾക്കാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടറും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മറ്റുള്ള, കഴിഞ്ഞ പ്രാവശ്യം മറ്റുള്ള ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഒക്കെ പഠിച്ച, അതായത് നോൺ സയൻസ് ഗ്രൂപ്പിന് നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് നമുക്ക് പ്രോസ്പെക്ട് വന്നതിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനോ അങ്ങനെ ഒരു അറിയിപ്പൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നോൺ സയൻസ് ഗ്രൂപ്പ് ഇതുപോലെ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ LBS കോൺടാക്ട് ചെയ്ത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ഇനി മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ BCVT, പിന്നെ അതേപോലെ തന്നെ ഈ റേഡിയോളജിക്കൽ ടെക്നോളജി ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. പിന്നെ ഡെൻ്റൽ മെക്കാനിക്സ്, ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, അതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട് പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസായിട്ട്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്, അതായത് ഈ D.Pharm അതേപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒഴികെ മറ്റുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സിനും ബയോളജി സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ VHSE വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടികൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ നമ്മൾ കോഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് എലിജിബിലിറ്റി പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊഫൈലിനകത്ത് LBS വെബ്സൈറ്റിനകത്ത്
നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും, പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫീസ് അടക്കാനുള്ള, അതായത് ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെലാൻ വഴിയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മൂന്നാമതായിട്ട് വരുന്ന സ്റ്റെപ്പാണ് നിങ്ങളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ എൻട്രി ചെയ്യാനുള്ള പേജാണ് വരിക. അവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളെ പ്ലസ് ടു അതേപോലെ തന്നെ ടെൻത്തിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ പ്രിൻറ്റ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ആ സ്കാൻ ചെയ്തതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് സ്കാൻ ചെയ്യുക, നല്ല ക്ലിയർ ആയിട്ട് വേണം സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ സ്പെഷ്യൽ റിസർവേഷനൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഫീ കൺസെഷൻ ഒക്കെ ഉള്ള കുട്ടികൾ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നതാണ്. അപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റിക്ക്, ഇപ്പോൾ OBC, SC ST, OEC ഇങ്ങനെയുള്ള വിഭാഗം കുട്ടികൾക്കൊക്കെ, ജനറലിലാണെങ്കിൽ EWS അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഫീ കൺസെഷൻ ഉണ്ട്, അതേപോലെ തന്നെ റിസർവേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കോളേജിൽ മുഴുവൻ സീറ്റും മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമല്ല, മാർക്ക് പ്ലസ് അതേപോലെ തന്നെ ഇതേപോലെ കമ്മ്യൂണിറ്റി റിസർവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ഈ റിസർവേഷൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. OBC അതേപോലെ തന്നെ OEC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾ കൈപ്പറ്റേണ്ടത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മുമ്പ് ഇപ്പോൾ പാരാമെഡിക്കൽ ഡിഗ്രി ഒക്കെ അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഒരു വർഷമാണ് അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ആ ഒരു വാലിഡിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി SC ST കുട്ടികളാണെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു OEC OBC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ നോൺ ക്രീമി ലെയർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ നോൺ ക്രീമി ലെയർ കിട്ടാത്ത, അതിൻ്റെ പരിധിയിൽ വരാത്ത OEC വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ NCLൻ്റെ അണ്ടറിലല്ലാത്ത OEC വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാ വിദ്യാർത്ഥികളും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഒക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേറ്റിവിറ്റി എല്ലാവരും അതിനകത്ത് ഇതുപോലെ സർട്ടിഫിക്കറ്റ്, നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അത് ഇല്ലാത്തവർ മാത്രം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ ഇതേപോലെ തന്നെ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി ജനറൽ കാറ്റഗറിയിൽ വരുന്ന EWS വിഭാഗത്തിനും റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിൽ പോകുമ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഏത് ഫോമാറ്റിലാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യത്തിൽ നിങ്ങൾക്ക് സീറ്റുകൾ ലഭിക്കുകയുള്ളൂ. പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ 40% മുകളിൽ അംഗവൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിസർവേഷൻ ഉണ്ട്. എല്ലാ കോളേജിലും ഫിസിക്കലി ഡിസേബിൾഡിന് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ വേറെ റിസർവേഷൻ ഉള്ളത് ഇപ്പോൾ സ്പോർട്സ് കോട്ട അങ്ങനെയുള്ള സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. ഇപ്പോൾ എക്സ് സർവീസ് കോട്ട, അതേപോലെ തന്നെ സർവീസിലിരിക്കുന്ന കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ സീറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സ്പെഷ്യൽ റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 17 വയസ്സായ, അത് 17 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ഒക്കെ പ്രകാരമുള്ള കുട്ടികളാണെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റേഷൻ ഇല്ല. എത്ര പ്രായമുള്ള ആളുകൾക്കും ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 17 വയസ്സാണ് മിനിമം ഏജ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇതിനെ അനുബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. സോ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഡിപ്ലോമയുടെ അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ്സ് തരുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനൽ ത്രൂ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.